അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് നേരെ എത്തിയത് വയനാട്ടിലോട്ടോ അത്ര വൈത്തിരിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നോക്കി നടത്തുന്നുണ്ട്, ജലീൽ എന്നിട്ട് അവൻ്റെ പേരുള്ളത്. അപ്പോൾ ഞാൻ അവനോട് വിളിച്ചിട്ട് ചോദിച്ചാടാ നമുക്ക് അവിടെ റൂമും എല്ലാം അവൈലബിൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റൂമൊക്കെ ഫുള്ളാണ്, ഒരു റൂമുണ്ട്, പിന്നെ ഇങ്ങനെ ടെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു കൗതുകം. അപ്പോൾ ഇന്നത്തെ ഒരു ഉറക്കം നമുക്ക് ടെൻറ്റിലാക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ക്യാരം ബോർഡും കാര്യങ്ങളും ഒക്കെ സെറ്റിംഗ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ അയക്കണം. അപ്പോൾ സിനുവിൻ്റെ കളിക്കാനൊന്നും അറിയില്ല, ജസ്റ്റ് ക്യാരം ബോർഡ് കണ്ടു. അപ്പോൾ ഞാനിത് കുറച്ച് കളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ ചെക്കന്മാരൊപ്പം ഇങ്ങനെ ക്ലബിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കാറുണ്ട്. അപ്പോൾ സിനു അതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തൊക്കെയാണ് കളിക്കേണ്ടതെന്ന് അറിയണോ, ഓൾക്ക് തന്നെ അറിയണില്ല എന്താ കളിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ഞാനിങ്ങനെ അടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു റിസോർട്ടാണ്, രാത്രി വൈബാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇനി രാവിലെ നമുക്ക് റിസോർട്ടിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഉപകാരമാവും. നമുക്ക് വൈത്തിരിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത്. നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നുണ്ട്, അതിന് നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാൻ ഫയർ ഉണ്ട്, അതേമാതിരി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ക്യാരം ബോർഡൊക്കെ കളിച്ചിട്ട് നമുക്ക് ബാക്കി ഉള്ളത് രാവിലെ കാണാം കേട്ടോ. നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലോട്ട് കടത്തും. ഓക്കേ, ഒരു കുറേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ടെൻറ്റ് എക്സ്പീരിയൻസ്. മോളിൽ റിസോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ടെൻറ്റിൽ കിടക്കണം എന്ന് പറഞ്ഞു. റിസോർട്ടിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകണമല്ലേ. അപ്പോൾ ഒരു തലയണ, രണ്ട് തലയണ, മൂന്ന് തലയണ, മൂന്നാൾക്ക് സുഖമായിട്ട് കിടക്കാം കേട്ടോ. നല്ല തണുത്ത കാറ്റും അതേമാതിരി ഫാനൊന്നും ആവശ്യമില്ല ഇവിടെ, നല്ല തണുപ്പുണ്ട്, അതിന് ഇതാ പുതപ്പുണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ടാകുന്നു സിനിമ? നല്ലോണം ഇറങ്ങിയില്ലേ? രസല്ല മസാല പൊളി പൊളി പൊളി. എന്നാലും നമ്മളങ്ങനെ റിസോർട്ടിൽ നല്ല സൂര്യപ്രകാശം കറക്റ്റ് മുഖത്തടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങുകയാണ്. അതിൻ്റെ ഓൾക്ക് എന്താ ഷട്ടിൽ കളിക്കാം നമുക്ക്, ചില ഷട്ടിൽ കളിക്കുക, ഡ്രസ് മാറാ. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചാൽ കേട്ടോ. എവിടെ കിടക്കണമെന്നുള്ളതല്ലേ സിനിമ, എങ്ങനെ ഉറങ്ങണമെന്നുള്ളതിലാണ് കാര്യം. നല്ല ബീക്ക്. ഞാൻ വയനാട് വന്നിട്ട് ഇത്രയും നല്ല സുഖമായിട്ട് കടന്നിറങ്ങിയില്ല. നമ്മൾ കുറേ റിസോർട്ടും എടുത്തിരിക്കണേ, അതേമാതിരി എത്രയോ വലിയ വലിയ റിസോർട്ടിലൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവം തന്നെ. ഇതിനേക്കാളും അടിപൊളിയാണ് അതിൻ്റെ മുകളിൽ ട്രീ ഉണ്ട് കേട്ടോ. അതായത് മരത്തിൻ്റെ മുകളിൽ നമ്മൾ ഏർമാടം കെട്ടുന്ന മാതിരിയാണ് ഒരു റിസോർട്ടുകളുള്ളത്. അവിടെ റൂമ് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. അങ്ങനത്തേരൊക്കെ നമ്മൾ കൊടൈക്കനാലിൽ പോയിട്ട് കടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ടെൻറ്റിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. ഒരു ഫാനോ ഒന്നും ആവശ്യമില്ല, ഒരു കൊതു പോലും നമ്മളെ കൊത്തിയിട്ടുള്ളതെന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, മോർണിംഗ് വൈബിൽ സീനും ഇരുന്ന് ഊഞ്ഞാലും ആടുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഷട്ടിൽ കളി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ എല്ലാ കളികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടി മുകളിൽ പോയി നമ്മൾ എന്താക്കും. ക്ലൈമറ്റ് ഊട്ടിയിലെ തണുപ്പ് തണുപ്പ് തന്നെ, പക്ഷെ അവിടെ ചൂടൊന്നും ഇല്ല. അപ്പം ഇനി നമുക്ക് കുറച്ച് എന്താക്കാം, ഷട്ടിൽ കളിക്കാം അല്ലേ. ഒരാൾ ക്യാമറ എടുത്തരാണെങ്കിൽ സുഖമാണ്, അല്ലാതെ മണ്ടി ചത്ത് കളിക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് നേരം ഷട്ടിൽ കളിക്കാം കേട്ടോ. ആ ഇതൊക്കെ ക്യാൻ ഫയർ കൊളുത്തുള്ള സാധനം നോക്കിയപ്പോൾ ഈ മരത്തിൻ്റെ മുട്ടി വെച്ചിട്ട് നാല് പേരും ആളുകൾക്ക് ഇരുന്നിട്ട് ക്യാൻ ഫയർ തീയൊക്കെ അമച്ചിട്ട് അതാ വലിയ ഊനാലിൽ മരത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിരിക്കണം. ഓക്കെ, അപ്പം എന്തായാലും കുഴപ്പമില്ല, വയനാട് ഇങ്ങനൊരു സ്ഥലം നമ്മൾ പ്രതീക്ഷിച്ചില്ലാട്ടോ. ഓക്കെ, ഇതിൻ്റെ ഇടയിലിങ്ങനെ ആളുകൾക്കൊക്കെ ഇരുന്ന് കൂടെ ഒരു ഒരു എന്താണ് നാച്ചുറല്, അതാണ് മെയിനായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ഫുള്ള് മരങ്ങളുടെ ഇടയിൽ. അവിടെ നോക്കിയേക്കാണെങ്കിൽ മുകളിലെ റിസോർട്ടുള്ള ആളുകൾ ഇരിക്കുന്നത് നല്ല കാറ്റാവും. ഓക്കെ, നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാം. കയ്യായുധം ബ്രഷാണ് ഉണ്ടായിരുന്നു എനിക്ക്, എൻ്റെ ബ്രഷില്ലേ ഇങ്ങനത്തെ ബ്രഷൊക്കെ എൻ്റെ മോണിൽ നിന്ന് ചോര വരും. എനിക്ക് പെരയിലത്തെ മാത്രമേ പറ്റുള്ളൂ. എന്ത് അയ്യ അങ്ങനത്തെ ബ്രഷ് പറ്റില്ല, നല്ല സോഫ്റ്റ് വേണം. ഈ തേച്ച ഞാൻ ഒരു ധൈര്യമായിട്ടാടാ പറഞ്ഞല്ലോട്. ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഈ സാധനത്തിൽ ഇരിക്കണമെന്ന്. നമുക്കൊന്നും ഇങ്ങനെ ചെറുപ്പത്തിൽ വാപ്പാരന്മാരിൻ്റെ പാർക്കൊക്കെ ഒന്നും കൊണ്ടുപോയില്ല, നമ്മളിതിങ്ങനെ കണ്ടിരിക്കാന്നല്ലാതെ. അപ്പോൾ വലിപ്പത്തിൽ ഇതിന് വലിയവർക്കും കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ
കേറാനൊരു പുതിയ ആഗ്രഹം കൊണ്ട് കേറാൻ സനിയും മിയാസൊക്കെ ഇങ്ങനെ കേറും. അപ്പൊ നമ്മക്കൊരു പൂതി ഉണ്ടാവും, ഇതിൽ കേറി എങ്ങനെയാണ് കുരിച്ചാന്നുള്ളത് ഇപ്പൊ ശരിയാക്കല. കുറച്ചോരോ തല അടിച്ചു പോയോ മൂടെ കല്ലസുണ്ട്. അതെ, നമുക്ക് ജസ്റ്റ് ഏതായാലും വന്നല്ലേ, പൂളിലൊക്കെ ഇറങ്ങാനുള്ള ഒരു ആഗ്രഹം. വെള്ളത്തിൽ ചാടാൻ പോകുന്നുണ്ട്, മെല്ലെ ഇറങ്ങിക്കോട്ടെ. നീ ഫോട്ടോ അല്ല, മെല്ലെ ഇറങ്ങിക്കോ. അവിടെ ഇറങ്ങ, അവിടെ ആഴം അത്ര ഉണ്ടാവും, മുട്ട് വരെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അതിന് അപ്പുറത്ത് ഇറങ്ങിയാൽ മതി, ഈ ഇങ്ങോട്ട് പറഞ്ഞ ഈ കുട്ടികളിൽ ഇറങ്ങിയാൽ മതി. ഈ ഇതിൽ ഇറങ്ങിയ കേട്ടോ, എനിക്ക് ആ വടിയുടെ അപ്പുറത്തേക്ക് അനുവാദമല്ല, ഞാൻ അപ്പുറത്ത് ഇറങ്ങാം കേട്ടോ. ഏതില്? ഇല്ലില്ല, ഞാൻ ഇറങ്ങില്ല. വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകും. നമ്മൾ ഇനി കേറാൻ പോകുന്നത് നേരെ മരത്തിന്റെ മുകളിലുള്ള ട്രീ ഹൗസിലോട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ താഴെയാണ് നമുക്ക് വരുന്ന പൂളും അതേമാതിരി ടെൻറ്റൊക്കെ വരുന്നത്. ഇത് നമ്മളിഞ്ഞ് ഫ്രഷാവുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട്, ഇതാ നമുക്ക് മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മുകളിൽ പോയിട്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ എങ്ങനെയാണെന്നൊക്കെ മുകളിൽ കയറി നിൽക്കാനുള്ളൊരു ഇത്. മരത്തിൻ്റെ മുകളിലാണ് ഈ ടെൻറ്റ് ഹൗസ് ഉള്ളത്. ഓക്കെ, ടെൻറ്റ് ഹൗസിലോട്ട് കേട്ടോ. നമുക്ക് ട്രീ ഹൗസ് തുറക്കാം, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് സിനിമ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. അതായത് ഗൈസ്, നാച്ചുറാലിറ്റിയാണ് മെയിനായിട്ട്. എനിക്കാവശ്യം ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ റിസോർട്ടുകൾ പോയി നിന്ന് ഓരോ ബാക്കിയുള്ള റിസോർട്ട് നമ്മൾ കുറ്റം പറയല്ല, ഓരോ റിസോർട്ടിന് അതിൻ്റേതായ വൈബ് ഉണ്ട്. പക്ഷെ എനിക്കിത്, എനിക്ക് പൊതുവേ ഈ നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ്. കാരണം നോക്കി നല്ല തണുത്ത കാറ്റ്, ഇതാ ഈ ജനലിങ്ങനെ തുറന്നിട്ട്, ഈ റൂമിൽ തന്നെ ഈ ജനലിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് കിട്ടിപ്പോൾ, നല്ല മരങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ നേരത്തെ ആ പൂളും അവിടെയാണ് നമ്മൾ ഉറങ്ങിയത്, അതായത് ടെൻറ്റിലാണ് ഉറങ്ങിയത്. അത് ഇവിടുന്ന് നോക്കിയ കാണാം, അപ്പോൾ എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതായത് മരത്തിൻ്റെ മുകളിൽ, നല്ല കയ്യാറായി കണ്ടോ, മരത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും സിനിമ ഇവിടെ ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ഒരു ഫാമിലിക്കൊക്കെ രണ്ടാളുകളെന്ന് വെച്ചാൽ സുഖമായിട്ട് ഇവിടെ ഫുഡൊക്കെ കഴിച്ച് മൈൻഡ് ഫ്രീ ആക്കാമെന്നുള്ള, കുറേ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് വെച്ചെങ്ങാണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാമെന്നുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് കേട്ടോ, നല്ല വുഡ് ആൻഡ് തീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ടൈലാണ്. ഓക്കെ, പിന്നെ ഇവിടെ എ സിയുടെ ആവശ്യമില്ല, എ സിയുള്ള റൂമുകളും ഉണ്ട്. ഓക്കെ, അതൊക്കെ നല്ല അടിപൊളി കട്ടില്, പിന്നെ ബെഡും നല്ല സോഫ്റ്റാണ്, ഒരു കളർഫുള്ളായിട്ട്, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഒരു ചെറിയ സോഫ ഉണ്ട്, ടീപ്പോയി ഉണ്ട്, പിന്നെ ടി വി വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു വിൻഡോ ആണ് ഈ റൂമിൻ്റെ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി ഫുഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അലമാരതാ, അതിലൊരു മിറർ വരുന്നുണ്ട് അലമാര. ഓക്കെ, ഞങ്ങൾ ബാത്റൂം ഒന്ന് നോക്കാം. അയ്യോ, ബാത്റൂമും നല്ല ഹീറ്റർ ഉണ്ട്. എന്താ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഷായി അതിന് ഫുഡ് കഴിച്ചിട്ട് ഫ്രഷായിട്ട് പെരുന്നാൾ ഡ്രസ്സ്, അല്ല പെരുന്നാൾ ഡ്രസ്സല്ല, നമ്മൾ ടൂറിന് പെരുന്നാൾക്കായിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്തില്ല, ടൂറിന് നമ്മൾ അതിന് മുമ്പ് ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു. നമ്മൾ എന്നോ തുടങ്ങിയതാണ് എനിക്ക് ടൂർ പോകണം, എനിക്ക് ടൂർ പോകണമെന്ന് ഓർത്തിരുന്നു. ആ എന്നോ ഇപ്പോൾ ഇപ്പോൾ എന്നോ അഞ്ചാം മാസത്തിൽ തുടങ്ങിയതാണ് ഇക്ക എനിക്ക് ടൂറ് പോകണം, എനിക്ക് ടൂറ് അല്ലെങ്കിൽ ടൂറ് എന്നല്ല, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിരിക്കണം, ഈ വീട്ടിലിരുന്നിട്ട് ആകെ കൊയങ്ങി കൊയങ്ങിന്ന്. അപ്പോഴേക്കും നമുക്ക് ഹോസ്പിറ്റലിലെ കേസും ഉപ്പയുടെ കേസും ഉമ്മയുടെ കേസും
മെഡിക്കൽ കോളേജും ഒക്കെ പാടായി. അതൊക്കെ ഒന്ന് ഫ്രീ ആയപ്പോഴാണ് ഞാനൊന്ന് ഇവിടെ പുറത്തേക്ക് ഇറക്കിയത്. ഓക്കെ, കാരണം ഈ ഒരു ടൈമിൽ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത്ര നമ്മൾ എന്താ വെച്ചാൽ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാനല്ല, നമ്മുടെ സിറ്റുവേഷൻ കുറച്ച് മോശമായിരുന്നു. ഇപ്പോൾ ഇൻഷാല്ലാഹ് അതൊക്കെ റെഡിയായി. ഇനി നമുക്ക് എന്തായാലും ഇവിടുത്തെ ഫുഡ് റെഡിയാക്കാം. അതിന് നമുക്ക് നമ്മളെ ഈ റൂമൊക്കെ സെറ്റ് ചെയ്താൽ നമ്മൾ ജലീൽ ഇത് നോക്കി നടത്തുന്ന ആളുകൾ തോണത് വേറെ ഉണ്ട്. എന്തായാലും നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളും എത്രയൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഈ ഒരു വില്ല മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് വേറെ വില്ലുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ വില്ലുണ്ട്. മൊത്തം 4 വില്ല വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്നാൽ തന്നെ നല്ലൊരു വൈബാണ്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഫീല് കിട്ടും. റിസോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് കഴിഞ്ഞ പ്രാവശ്യം എവിടെ പോയത് സിനോ, കൊടൈക്കനാൽ പോയപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവമായിരുന്നു. ഏ, അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതും അത് ഒരു വേറൊരു വൈബായിരുന്നു, ഇതും വേറൊരു വൈബാണ്. അപ്പം എന്തായാലും വൈത്തിരിയൊക്കെ വരുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാമല്ലേ, കാരണം പൂള് അത്യാവശ്യം വലിയ പൂളാണ്, വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളുമാണ്. പിന്നെ ടെൻറ്റ് വേണം, ടെൻറ്റിൽ കിടക്കണം. ഇന്നലെ ഒരാൾ ടെൻറ്റിൽ കിടന്നിട്ട് ആദ്യം കിടക്കുമ്പോൾ പേടിച്ചില്ലേ, അതായത് പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളും. പക്ഷെ മനുഷ്യന്മാരുടെ സൗണ്ടോ ശല്യമൊന്നുമില്ല, ഭയങ്കര പ്രൈവസിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ തോന്നിയത് പക്ഷേ ഭയങ്കര പ്രൈവസിയാണ്. ഒരു വണ്ടി പോകുന്ന സൗണ്ടോ അല്ലാതെ വേറെ ഒരു സൗണ്ട്, കാരണം ഇത് കുറച്ച് ഉള്ളോട്ടാണ് വണ്ടിയൊക്കെ വരും. അതായത് നമുക്ക് ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരും, നമ്മുടെ വണ്ടിയതാണ് നിൽക്കണേ. പിന്നെന്താ വെച്ചാൽ മെയിനായിട്ട് 4 വീടുകളോ കാര്യങ്ങളോ, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു റിസോർട്ടാണ്. എന്തായാലും മാഷാല്ലാ പൊളി. നമ്മളെന്തായാലും പ്രാവശ്യത്തെ പെരുന്നാളുടെ കുളമായില്ല, നമ്മൾ പോയതൊക്കെ മസനപുരി പോയി. അവിടെ ആ തണുപ്പൊക്കെ ആസ്വദിച്ചു, അവിടെ നേരെ വൈത്തിരി വന്ന് ഇവിടെ റൂമെടുത്ത് വേണമെങ്കിൽ നമുക്കിവിടെ ബെഡിൽ കിടക്കാമെന്ന്. പക്ഷേ എനിക്ക് ടെൻറ്റിൽ കിടക്കാൻ പൂതിയായി. അപ്പോൾ നമ്മൾ ഓരോടും ചോദിച്ചപ്പോൾ നമുക്ക് ടെൻറ്റിൽ കിടക്കാമെന്നാണ്. അതൊരു എക്സ്പീരിയൻസ്. നമ്മളിതൊക്കെ എപ്പോഴൊക്കെ ഇടക്കിടക്ക് കിടക്കണമല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഫുഡിന് വിളിക്കാമല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ജലീൽ. ഓക്കെ, നമ്മളെ എന്താ ഏതാണ് നമ്മളെ ഷൂട്ട് ചെയ്ത് ജലീൽ ഇവിടുന്ന്. ഓക്കെ, നമുക്ക് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. പത്തലല്ലേ, പത്തല് പത്തലല്ലേ. പത്തല്, ഇഡലി, ദോശ, വെള്ളപ്പം, കറി, അയ്യോ ഒക്കെ ചായ ഗ്ലാസ് നോക്കി. ഇത് മണ്ണിൻ്റെ. എന്തായാലും റൂമുകളൊക്കെ അടിപൊളി, രക്ഷയില്ലല്ലോ. എങ്ങനെ ഇവിടെ തിരക്കൊക്കെ എങ്ങനെ? ഫുള്ളാണല്ലേ, അത്യാവശ്യം ആളുകളുണ്ട്. നമ്മൾ തുടർന്നിട്ട് ഏകദേശം ഒരു വർഷം ആവണല്ലേ ഉള്ളൂ. നവംബറിൽ സ്റ്റാർട്ടായി. എന്തായാലും മാഷാല്ലാഹ് ഇത് കണ്ടതിന് ആരും വരാതിരിക്കില്ല, കാരണം നമുക്ക് തന്നെ ഒരു വന്നു തന്നെ റിപ്പീറ്റ്. അധികം വരുന്ന എന്ന് വെച്ചാൽ യു പി, എവിടുന്ന് വരുന്നത്? ആന്ധ്ര, ബാംഗ്ലൂർ. അതായത് ഏതെങ്കിലും സൈറ്റ് ഏതാണ്? അഗോഡ അതിലൊക്കെ ഉണ്ട്. എന്താ വരുന്നല്ലേ, എന്താ അതിലെന്താ സെർച്ച് ചെയ്യണ്ടേ? 36 വയനാട്. ഓക്കെ, അപ്പൊ ഇത് ഇത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് വയനാട്ടിലോട്ട് അങ്ങോട്ട് എത്തണ്ട, ചുരം കയറിയ പാടന വൈത്തിരിയിൽ തന്നെ നമുക്ക് 1.5 km ഉള്ളൂ. ഇവിടെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ സൗണ്ടും കാര്യങ്ങളും ഒരു ശല്യം ഒന്നുമില്ല, നല്ല മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കാട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നോക്കാം. ഈ പുറത്ത് 2 വില്ലുണ്ട്. അതൊരു വില്ല, ഇതൊരു വില്ല. ഈ ഒരു വില്ലയിലപ്പോൾ നമ്മൾ നിൽക്കുന്നത്, അതിൻ്റെ അപ്പുറത്തിലോ ഇല്ല. മൊത്തത്തിൽ ഒരു എന്താ പറയുക, മരത്തിൻ്റെ മുകളിൽ നമ്മളെ കയറ്റി അച്ഛന്മാരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ജലീൽ. നമ്മളെ ആദ്യം ഞാനും എൻ്റെ പെണ്ണുമ്പാളെ ഷൂട്ട് ചെയ്ത ഒരു ഭാവം ജിന്ന് ആ ലൊക്കേഷനിൽ നിന്ന് കണ്ടുമുട്ടിയതാണ്. അന്ന് മുതൽ ഈ നേരം വരെ നമ്മളെ കട്ട ചങ്കാണ്, കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് അവനോട് ചോദിച്ചാടാ, റൂം എന്തെങ്കിലും കിട്ടാണ്ട് വല്ല വഴിയുണ്ട് വെച്ചപ്പോൾ, ഈ ഒന്നും നോക്കണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഞാൻ കിടക്കുന്ന റൂമിലാണ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇന്നലെയൊക്കെ ഫുള്ള് കൂടെ ബുക്കിംഗ് ആണ് കേട്ടോ. എന്തായാലും ഗൈസ് ഒരു രക്ഷയില്ല, ഇവർ എന്നോട് പറഞ്ഞാന്ന് വന്ന് വരുമ്പോൾ റിസോർട്ടിൻ്റെ പണികളുണ്ട്. ഇതിപ്പോൾ എങ്ങനെ സംഭവം? ഇത് നമ്മുടെ ഒരു 5 acre പ്രോപ്പർട്ടിയാണ്. നമ്മൾ വൈത്തിരി തന്നെ ഉള്ള ഒരാളാണ്. വൈത്തിരി ഇത് കറക്റ്റ് സ്പോട്ട് സ്ഥലം ഏതായിരുന്നു? വൈത്തിരി, വൈത്തിരിന്ന് പൂക്കോട് റോഡ്. പൂക്കോട് റോഡ് അവിടുന്ന് ഒരു 1.5 km. കോളിച്ചാൽ ഒരു ഉസ്താദ് ഉണ്ട്, കോളിച്ചാൽ ഉസ്താദ്, അവിടുന്ന് ഒരു 100-200 m. 100 m. അപ്പൊ നിങ്ങൾ എന്ത് യൂട്യൂബ് ഗൂഗിളിൽ എന്ത് അടിച്ചാലും കിട്ടും? 36 വയനാട് അടിച്ചാൽ മതി. 36 അതിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഇൻസ്റ്റാഗ്രാമില് നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ. ഇൻസ്റ്റാഗ്രാമിൽ എന്തടിക്കണ്ടേ? ഇൻസ്റ്റാഗ്രാമിൽ എന്തടിക്കണ്ടേ? 36 ഇൻസ്റ്റാഗ്രാമിൽ 36 വയനാട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരുപാട് ബുക്കിംഗ് ഉണ്ട്, നമുക്കിപ്പോൾ ബുക്കിംഗ് ലിസ്റ്റ് കാണിച്ചു തന്നു. ഡിസംബറിലേക്കുള്ള ബുക്കിംഗ് ഒക്കെ ഇപ്പോഴേ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഏതാണോ ദിവസം നോക്കിയിട്ട് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് സൈലന്റ് ഏരിയ ആണ്, എല്ലാവർക്കും
അല്ല മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് എന്താ പറയുക, ഈ വില്ലകളിലൊക്കെ ഫാമിലീസും ചെക്കന്മാർക്കൊക്കെ കമ്പനി കൂടണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, താഴെ ടെന്റ് കാര്യങ്ങൾ, പിന്നെ ബാർബിക്യു ചെയ്യാനുള്ള സെറ്റപ്പ്, ഷട്ടില്, എല്ലാ സൗകര്യവും ഉണ്ട്. ഓക്കെ, എന്തായാലും ഒരു രക്ഷയില്ല. നൈറ്റ് പിന്നെ വേറെ വൈബ്. ഞങ്ങൾക്ക് ആദ്യം കാണിച്ചത് നൈറ്റ് വ്യൂ ആണ്, ഇത് നമ്മൾ പകലത്തെയാണ്. അപ്പോൾ എന്തായാലും ഇവരെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എന്താണ് റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ജെല്ലേ പൊളി, താങ്ക് യു.